സന്ദേശം രക്ഷാ സന്ദേശം വരവായേശുവിൻ രക്ഷാ സന്ദേശം വിടുതല ജീവനായി രക്ഷാ സന്ദേശം വരവായേശുവിൻ രക്ഷാ സന്ദേശം രക്ഷാ സന്ദേശം രക്ഷാ സന്ദേശം. ഹാപ്പി ന്യൂ ഇയർ. കർത്താവ് നമ്മെ ജയോത്സവമായി ഈ പുതിയ വർഷത്തിൽ അവന്റെ തൃക്കരങ്ങളാൽ എല്ലാ പ്രിയ പ്രേക്ഷകരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സന്ദേശത്തിലേക്ക് നിങ്ങളെ ദൈവനാമത്തിൽ ക്ഷണിക്കുകയാണ്. വലിയ നിറഞ്ഞ സന്തോഷത്തോടെയാണ് നിങ്ങളുടെ മുമ്പിൽ ഈ സന്ദേശവുമായി നിൽക്കുന്നത്. കാരണം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ വർഷം, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ കാലഘട്ടം, പുതിയ മണിക്കൂറുകൾ, പുതിയ ആഴ്ച, പുതിയ മാസം, എല്ലാം പുതിയ അനുഭവത്തോടെ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാൻ കർത്താവ് കൃപ തന്നു. പിറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ വലിയ സന്തോഷത്തിനുള്ള വക ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് പറയാനായിട്ടുണ്ട്. വലിയ സന്തോഷമുണ്ട് ഹൃദയത്തിൽ. ഒരു പുതിയ വർഷം തന്നല്ലോ. ഒരു വർഷവും കൂടി ജീവിതത്തിൽ അനുഭവിക്കാൻ മാത്രമല്ല പങ്കുവയ്ക്കാൻ മാത്രമല്ല പ്രവർത്തിപ്പാൻ തീർന്നില്ല കർത്താവിനെ സ്നേഹിപ്പാൻ കഴിഞ്ഞില്ല അനേകർക്ക് വേണ്ടി പങ്കുവെക്കപ്പെടാൻ ഒക്കെ കർത്താവ് തന്ന ഒരു പുതിയ വർഷം. അതുകൊണ്ട് ഈ പുതിയ വർഷത്തിന്റെ മുഴുവൻ ആശംസകളും എന്റെ പ്രിയ പ്രേക്ഷകർക്ക് നേർന്നുകൊണ്ട് ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരികയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചത് വർഷത്തിന്റെ അവസാനം എങ്ങനെയാകണം, എന്തായിരിക്കണമെന്നാണെങ്കിൽ, ഒരാണ്ടിന്റെ ആരംഭം എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി എടുക്കുന്ന ആപ്തവാക്യം കഴിഞ്ഞ എപ്പിസോഡിൽ വായിച്ചത് തന്നെ ഞാൻ എടുക്കട്ടെ. ഫിലിപ്പിയ ലേഖനം 3:14 പിൻപിലുള്ളത് മറന്നു മുൻപിലുള്ളതിലേക്ക് ആഞ്ഞും കൊണ്ട് ക്രിസ്തേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിക്കട്ടെ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പിൻപിലുള്ളത് മറന്നു. 2019 ചെയ്തു കൂട്ടിയ, പറഞ്ഞുകൂട്ടിയ, അനുഭവിച്ചു പോന്ന സകല വേദനകളിലേക്കും ദുഃഖങ്ങളിലേക്കും നാശങ്ങളിലേക്കും വീഴ്ചകളിലേക്കും നോക്കിയിരുന്ന് വിഷമിക്കാതെ സുഹൃത്തെ, വിഷമിക്കാതെ ഒരു പുതിയ വർഷത്തിനായി നമുക്ക് കാതോർക്കാം. അതിന്റെ മേൽ ജയം തന്ന ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. പിൻപിലുള്ളത് മറന്നു എന്ന് പറയുമ്പോൾ തന്നെ അതുണ്ടാക്കിയ വേദനകൾ പോയി എന്നും മാത്രം. പക്ഷേ ആ കാര്യം നമ്മുടെ മനസ്സിലുണ്ടല്ലോ, അത് മനസ്സിൽ കിടക്കട്ടെ. അതിനെക്കുറിച്ച് ഇനി വേദനിക്ക വേണ്ട, അതിനെക്കുറിച്ച് ഇനി ഉത്കണ്ഠപ്പെടുക വേണ്ട, അതിനെക്കുറിച്ച് ഇനി മനോഭാരപ്പെടേണ്ട കാര്യമില്ല. കാരണം അത് നടത്തിക്കൊണ്ടുവന്ന വഴിയാണ്, നടന്നു വന്ന വഴിയാണ്, ദൈവം കരുതിയ വഴിയാണ്. അതിനകത്തവൻ വെട്ടാതെ സൂക്ഷിച്ച് നിർത്തി പുതിയ വർഷത്തിലേക്ക് കൊണ്ടുവന്നു. ഈ പുതിയ വർഷത്തിൽ നമുക്ക് മുൻപോട്ടായാം, നമുക്ക് മുൻപോട്ട് നോക്കാം.
ഈ രണ്ട് വർഷത്തിൻ്റെയും ഇടയിൽ നിന്ന് പിറകോട്ട് നോക്കി, അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കി, തിരഞ്ഞു നോക്കി, ടു ടേൺ ആൻഡ് ടു സെർച്ച്, ദെൻ ഗോ എഹെഡ്. നാം മുൻപോട്ട് പോവുക, നാം മുൻപോട്ട് നോക്കുക. തോറ്റുപോയ മേഖലകളിൽ, 2019 പരാജയപ്പെട്ടിടത്തെല്ലാം എനിക്ക് ജയിക്കണം, എനിക്ക് ജയിക്കണം, എനിക്ക് ജയിക്കണം. 2019 എവിടെയെല്ലാം എൻ്റെ കാലുകൾ വഴുതിപ്പോയോ അവിടെയെല്ലാം എനിക്ക് നിൽക്കണം. 2019 എവിടെയെല്ലാം നിരാശകൾ എന്നെ പിടികൂടിയോ അവിടെയൊക്കെ ആശയ്ക്കതീതമായി ആശയോടെ കർത്താവിൽ വിശ്വസിച്ച് എനിക്ക് മുന്നോട്ട് പോകണം. പോയിക്കൂടായോ? എനിക്ക് മുന്നോട്ട് പോകണം, മുന്നോട്ടായണം. അത് പിടിക്കാമോ എന്ന് വെച്ച്, തോറ്റിടത്ത് ജയിക്കാമോ എന്ന് വെച്ച്, വീണുപോയിടത്ത് നിൽക്കാമോ എന്ന് കരുതി മുൻപോട്ട് പോകൂ. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ നമ്മെ വിളിക്കുന്ന ദൈവം, കൈപിടിച്ച് നടത്തുന്ന ദൈവം നമ്മെ മുൻപോട്ട് നടത്തും. 20:4 നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങളെ സാധ്യമാക്കി തരുന്ന ഒരു കർത്താവ് ജീവിക്കുന്നു. വളരെ പ്രതീക്ഷയോടെ നമുക്ക് മുന്നോട്ട് പോകാം. പുതിയ വർഷത്തിൽ എന്തൊക്കെയാണ് പ്ലാൻ, എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തൊക്കെയാണ് കാര്യപരിപാടികൾ? കഴിഞ്ഞ ദിവസം മിഷന്റെ പ്രവർത്തകരെല്ലാം ഒരുമിച്ച് കൂടി 2020 പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്തു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, 2020 കർത്താവിന് വേണ്ടി എന്തൊക്കെ ചെയ്യും? എന്തൊക്കെ ചെയ്യും? ഈ സ്ക്രീനിലേക്ക് ഒന്ന് നോക്കാമോ പ്രിയ സുഹൃത്തേ? 2020 യേശുവിന് വേണ്ടി താങ്കൾ വലിയ വലിയ പ്രവൃത്തികൾ ചെയ്യാൻ ഒന്ന് തീരുമാനിക്കാമോ? കർത്താവിന് വേണ്ടി അടങ്ങിയിരിക്കാത്തൊരു വർഷം, സ്നേഹിച്ചവന് വേണ്ടി കൈ മെയ് മറന്ന് അധ്വാനിക്കുന്ന ഒരു വർഷമാണ് 2020 എന്ന് ഉറപ്പാക്കാമോ? നിങ്ങളോട് ഞാനിത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഉരുണ്ട് കയറി വരുന്ന ചില ചിന്തകളുണ്ട്. 2022 ഡിസംബർ മാസത്തിന് മുൻപ് ഇന്ത്യയിൽ ഭാരത ഗ്രാമങ്ങളിൽ ഈജിം ഓഫ് ഇന്ത്യ ചെയ്യുന്ന എല്ലാ മിഷൻ ഫീൽഡിലും ഒരു ആരാധനാലയവും 100+ വിശ്വാസികളും അത് നേടിയെടുക്കുക എന്ന ഒരു വലിയ പദ്ധതിക്ക് മനസ്സുകൊണ്ട് പ്ലാൻ ചെയ്ത് കുതിക്കുന്ന വർഷമാണ് 2020. ഞാൻ നിങ്ങളെ അതിൽ അണിചേരാൻ ക്ഷണിക്കുകയാണ്. നാട്ടിൽ മനുഷ്യർ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കുന്ന വേർപ്പിന്റെ പണം കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ ആരാധനാലയങ്ങൾ പണിതുയർത്തുമ്പോൾ ഭാരത ഗ്രാമങ്ങളിൽ 2-3 ലക്ഷം രൂപയുണ്ടെങ്കിൽ ഒരാരാധനാലയം പണിയാം. നാട്ടിലെ ഒരു പള്ളി വയ്ക്കുന്ന പണമുണ്ടെങ്കിൽ ഭാരതത്തിൽ എത്രയോ പള്ളികൾ തീരും, എത്രയോ കുടുംബങ്ങളുടെ ഉദരപൂരണം നടക്കും, എത്രയോ മക്കളുടെ വിദ്യാഭ്യാസം നടക്കും, എത്രയോ മക്കളുടെ ഭാവി തലമുറകളുടെ വിവാഹം നടന്നു പോകും. ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്, ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. നിൽക്കട്ടെ,
ഈ വർഷം ദൈവത്തിന് വേണ്ടി വലിയ പദ്ധതികളെ പ്ലാൻ ചെയ്യണം, വലിയ കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യണമെന്ന് മനസ്സുകൊണ്ട് ഉറപ്പിക്കണം. എന്താ ഞാൻ അങ്ങനെ പറഞ്ഞതെന്നറിയാമോ? കർത്താവ് നമ്മൾക്ക് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ വലിയവ ചെയ്തു, വലിയവ ചെയ്തു, വലിയവ ചെയ്തു. ആർക്കും ക്ഷമിച്ചു തരാൻ കഴിയാത്ത പാപങ്ങൾ കർത്താവ് ക്ഷമിച്ചു തന്നില്ലേ? ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത മേഖലകളിൽ കർത്താവ് രക്ഷിച്ചില്ലേ? പലരും പുറംതിരിഞ്ഞും കണ്ണടച്ചും പുറംകാൽ കൊണ്ട് തള്ളിമാറ്റിയും മാറി നിന്നപ്പോൾ ചേർത്ത് പിടിച്ചില്ലേ? കാൽവറിയിൽ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി നമ്മുടെ പാപം അവൻ ഏറ്റെടുത്തില്ലേ? ഗലാത്യ ലേഖനത്തിൽ അവൻ പാപത്തിന്റെ ശുശ്രൂഷക്കാരനല്ല, പാപികളുടെ ശുശ്രൂഷക്കാരൻ. എന്നെ കഴിഞ്ഞ ദിവസം വളരെ ചിന്തിപ്പിച്ചു ആ വാക്യം, ഗലാത്യ ലേഖനം 2:17 വാക്യം. അവൻ നമ്മുടെ പാപത്തിന് പരിഹാരം തന്നു എന്നുള്ളതിനാൽ അവൻ പാപത്തിന്റെ ശുശ്രൂഷക്കാരനെന്നല്ല, പാപിയുടെ ശുശ്രൂഷക്കാരനാണ്. ഞാൻ ദൈവത്തെ നിറഞ്ഞ മനസ്സോടെ സ്തോത്രം ചെയ്യട്ടെ. കല്ലും മുള്ളും നിറഞ്ഞ പിന്നിട്ട വർഷങ്ങളിൽ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ 8-ാം നാളിൽ പരിച്ഛേദനയേറ്റതു മുതൽ, അമ്മയുടെ ഗർഭപാത്രം മുതൽ, കല്ലും മുള്ളും ദാരിദ്ര്യവും കണ്ണുനീരും സങ്കടവും നിറഞ്ഞ ഈ വർഷങ്ങളിലൂടെ കൈപിടിച്ച് നടത്തി 2020 എന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ വർഷം തന്നു. ഈ വർഷത്തെ നിങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചില്ലേ? ഈ വർഷം നമ്മുടെ മിഷന്റെ ചിന്താവിഷയം, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതാണ് വാഗ്ദത്ത വചനം, അനുഗ്രഹിക്കുന്ന ദൈവം. 134:4 നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം. ഈ 2020 അനുഗ്രഹത്തിന്റെ വർഷമാണ്. ജീവിതത്തിന്റെ സകല മേഖലകളിലും ദൈവത്തിന്റെ നന്മ അനുഭവിക്കാൻ പോകുന്ന വർഷമാണ്. ദൈവം കൈപിടിച്ച് നടത്തുന്ന വർഷമാണ്. വ്യക്തിപരമായി, കൂട്ടായ്മയായി, സഭയായി ദൈവത്തിന്റെ വലിയ വലിയ നന്മകൾ പ്രതീക്ഷിക്കേണ്ട വർഷം, വിശ്വാസത്തോടെ എടുക്കാൻ ഒരുങ്ങിയിരിക്കേണ്ട വർഷം, ആശയ്ക്കതീതമായി ആശയോടെ വിശ്വാസത്തോടെ മുന്നോട്ട് ഗമിക്കേണ്ട വർഷം. അരസിക്കളയരുതോ, ഉഴപ്പിക്കളയരുത്, തകർത്ത് കളയരുത്, മുടിച്ചു കളയരുത്. ഈ വർഷം വിശുദ്ധിയോടെ നിൽക്കുന്ന വർഷം, ഈ വർഷം ത്യാഗം ഏറ്റെടുക്കുന്ന വർഷം, ഈ വർഷം വേദനകളുടെ നടുവിൽ സന്തോഷത്തോടെ നിൽക്കുന്ന വർഷം, നിരാശപ്പെടുത്തുന്ന കാര്യങ്ങൾക്ക് മുൻപിൽ പ്രതീക്ഷയോടെ പ്രസന്നതയോടെ അതിനെ അഭിമുഖീകരിച്ച് ജയിക്കാൻ ദൈവകൃപ അനുഭവിക്കുന്ന വർഷമായി ഇത് മാറട്ടെ. വഴുക്കടിക്കാത്ത വർഷം, പോരടിക്കാത്ത വർഷം, ബഹളം വയ്ക്കാത്ത വർഷം, സമാധാനമുള്ള വർഷം, ദൈവവചനം ഗ്രഹിക്കുന്ന പഠിക്കുന്ന പഠിപ്പിക്കുന്ന വർഷം, കൂട്ടായ്മയിൽ, ദൈവകൃപയിൽ, ദൈവസഭയിൽ അവന് വേണ്ടി വലിയ വലിയ പ്രവൃത്തികൾ ഏറ്റെടുക്കുന്ന വർഷം. എന്നോടൊപ്പം ഒന്ന് ചിന്തിക്കാമോ? പുതിയ വർഷം അനുഗ്രഹത്തിന്റെ വർഷമാകട്ടെ. മുൻപോട്ടായണം. എന്തിനു വേണ്ടി? അത് പിടിക്കാമോ എന്ന് വെച്ച്. ഏത്? തോറ്റുപോയെടുത്ത് ജയിക്കാമോ എന്ന് വെച്ച്. അശുദ്ധി ജീവിതത്തിൽ കാർക്കോൾ പോലെ കയറി വന്നു, അതിൽ പെട്ടുപോയി, അതിൽ വളരുന്നു, അതിൽ നിസ്സങ്കോചം ജീവിക്കുന്നു. അരുത് സുഹൃത്തെ, ഒരു പുതിയ തീരുമാനം, ഒരു പുതിയ സമർപ്പണം. ഈ ദൈവത്തിന്റെ വചനം ഇതൊന്ന് വായിക്കാൻ, ഇതൊന്ന് ധ്യാനിപ്പാൻ, ഇതൊന്ന് പഠിക്കാൻ. ഈ വർഷം അവസാനമാകുമ്പോഴേക്കും ഇത് പൂർണമായി പഠിച്ച് വളർന്ന് ജയിച്ച് കർത്താവിന് വേണ്ടി ഈ 2020
അവസാനമാകുമ്പോൾ കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാൻ എനിക്ക് കൃപ തരണമെന്ന് ദൈവത്തോട് ആരെല്ലാം പ്രാർത്ഥിക്കും? ദൈവത്തോട് ആരൊക്കെ പ്രാർത്ഥിക്കും? അവർക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യട്ടെ. ഈ വർഷം പതറില്ല, ഈ വർഷം പരാജയപ്പെടില്ല, ഈ വർഷം ദുഃഖിതനാകില്ല, ഈ വർഷം ഞെരുങ്ങിപ്പോകില്ല. ദുഷ്ടൻ പരാജയപ്പെടുത്താൻ നോക്കിയാൽ കർത്താവിൽ ജയിക്കും. ചില പാപത്തോട് വിട്ടകന്ന് പുതിയ വഴിയിലൂടെ യാത്ര ചെയ്യും. എന്തുമാത്രം തീരുമാനങ്ങൾ എടുക്കാം! മദ്യത്തിൻ്റെ പിടിയിൽ അമർന്ന് മദ്യപാനത്തിനകത്ത് പെട്ടുപോയ ജീവിതങ്ങളുണ്ടെങ്കിൽ ഒന്ന് തീരുമാനിക്കൂ, പിറകെ നടന്ന് കർത്താവ് ആവശ്യപ്പെടുകയാണ്, മോനെ നിന്റെ ജീവിതം നീ ഒന്ന് തിരുത്തണം, ഒന്ന് തിരുത്തണം. ഈ പുതിയ വർഷവും കൂടി തന്നല്ല, ഞാൻ വെട്ടിക്കളഞ്ഞില്ലല്ലോ, പാപത്തിനകത്ത് വെട്ടിത്തീർത്തില്ലല്ലോ. സ്തോത്രം. ലഹരി മരുന്നുകൾ ഉപയോഗിച്ച്, പുകവലിച്ച്, മദ്യപിച്ച്, അശ്ലീല സൈറ്റുകൾ തോറും കയറിയിറങ്ങി ആഭിചാരവും വ്യഭിചാരവും ചെയ്ത്, സാമ്പത്തിക ക്രമക്കേടുകൾ ചെയ്ത്, കൊള്ള പലിശ വാങ്ങി അവിഹിത ബന്ധങ്ങൾ സൂക്ഷിച്ച്, കഴിഞ്ഞ കാലങ്ങളിൽ ജീവിതത്തിൽ തകർച്ചകൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിൽ പരാജയങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, ദ ക്രൂശിലേക്ക് നോക്കി, വചനത്തിലേക്ക് നോക്കി, യേശു കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി, ഈ വചനത്തിൻ്റെ മുൻപിൽ ഒരു തീരുമാനമെടുക്കണം. തീരുമാനമെടുക്കുന്ന ദൈവമക്കൾ, എനിക്കൊരു മെസ്സേജ് ഇടാൻ മറക്കരുത്. എന്തിനെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് വേണ്ടി നിശ്ചയമായും പ്രാർത്ഥനാ സഹായം ചെയ്യാൻ എനിക്ക് കഴിയും, നിങ്ങളെ പ്രാർത്ഥിച്ച് സഹായിക്കാൻ എനിക്ക് കഴിയും, എൻ്റെ കൂട്ടായ്മയ്ക്ക് കഴിയും, എൻ്റെ പ്രസ്ഥാനത്തിന് കഴിയും. എക്യുമെനിക്കൽ ഗോസ്പൽ മിഷൻ ഓഫ് ഇന്ത്യ, EGM ഓഫ് ഇന്ത്യ, അതിന് നിങ്ങളെ പ്രാർത്ഥിച്ച് സഹായിക്കാൻ, പ്രാർത്ഥിച്ച് കൈപിടിച്ച് നടത്താൻ ഉള്ള പ്രാപ്തി മിഷന് കർത്താവ് തന്നിട്ടുണ്ട്. ദൈവമക്കളെ തന്നിട്ടുണ്ട്. നിങ്ങൾക്കായി പിന്നാമ്പുറം നിൽക്കുന്ന ഒരു കൂട്ടത്തെ സർവശക്തനായ ദൈവം തന്നിട്ടുണ്ട്. ഈ പ്രാർത്ഥനാ വലയത്തിൽ പങ്കാളിയാകാൻ നിങ്ങളെയും ഞാൻ ക്ഷണിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, പുതിയ വർഷം കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന വർഷമാകട്ടെ. എന്നാൽ തീമോത്തിയോസിന്റെ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അവൻ ലക്ഷ്യം കവറപ്പ് ചെയ്തു. അവന്റെ ലക്ഷ്യം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. പോർ പൊരുതുമ്പോ നന്നായി പൊരുതണം, ഓടുമ്പോൾ നന്നായി ഓടണം, പ്രവർത്തിക്കുമ്പോൾ നന്നായി പ്രവർത്തിക്കണം. ഓടുമ്പോൾ ഓട്ടം തികയ്ക്കുവാൻ ആഗ്രഹത്തോടെ ആ ലക്ഷ്യത്തിലേക്ക് ഓടണം. അവൻ മുൻപിലേക്ക് ആഞ്ഞത് ഓട്ടം തികയ്ക്കാനാണ്. അവൻ മുൻപോട്ട് കുതിച്ചത് ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കാനാണ്. അവൻ മുൻപോട്ട് കുതിച്ചത് ജയം പ്രാപിക്കാനാണ്. അതവൻ നേടി. മരണത്തിന് മുൻപ് അവൻ പ്രഖ്യാപിച്ചു, കർത്താവേ, നീ തന്ന ആയുസ് കൊണ്ട് നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി എനിക്ക് അവനൊരു കിരീടം വെച്ചിട്ടുണ്ട്. തൻ്റെ കഴുത്ത് അറുത്തു മാറ്റും മുമ്പ് രണ്ട് കരങ്ങൾ ഉയർത്തി പൗലോസ് ഉന്നതങ്ങളിലേക്ക് നോക്കി പറഞ്ഞു, തൻ്റെ കഴുത്ത്, തൻ്റെ ശിരസ് തലയിൽ നിന്ന് വേർപെട്ടു പോകും മുമ്പ് അവൻ്റെ അവസാനത്തെ പ്രാർത്ഥന, ഞാൻ ഓട്ടം തികച്ചു, ഞാൻ വിശ്വാസം കാത്തു, ഞാൻ നല്ല പോർ പൊരുതി.
പ്രൈസ് ദ ലോർഡ്. ഈ സന്ദേശം കേൾക്കുന്ന ദൈവമക്കളെ, 2020 നമ്മൾ മരണപ്പെട്ടു പോകുന്ന വർഷമാണോ? അറിയില്ല. കൊല്ലപ്പെടുന്ന വർഷമാണോ? നമുക്കറിയില്ല. കിടന്നു പോകുന്ന വർഷമാണോ? നമ്മൾക്കറിയില്ല. മുൻപിൽ എന്താ? നമ്മൾക്കറിയില്ല. ഈ സന്ദേശത്തിന്റെ മുൻപിൽ ഇരുന്ന് ഹൃദയമൊരുങ്ങി ഒരു സമർപ്പണം ചെയ്യണം. ഞാൻ മരിക്കും മുമ്പ് എന്റെ ഓട്ടം തികച്ചിട്ട് മരിക്കാൻ പോരാട്ട വീര്യം പകർന്ന ഔത്സുക്യത്തോടെയുള്ള ശുഷ്കാന്തിയോടെയുള്ള കർത്താവിന് വേണ്ടിയുള്ള കഠിനാധ്വാനം നടത്തി മരിക്കാൻ കൃപ തരണം. നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിറഞ്ഞ സ്വപ്നങ്ങളുണ്ട്. സ്നേഹിച്ച കർത്താവിന് വേണ്ടി എന്തെല്ലാം ചെയ്താലും അധികം പറ്റാകില്ല. 2019 December 31 വരെ അവന് വേണ്ടി ചെയ്തത് പോരാം, അവന് വേണ്ടി പ്രവർത്തിച്ചത് പോരാം, അവനെ സ്നേഹിച്ചത് പോരാം, അവന് വേണ്ടി അധ്വാനിച്ചത് പോരാം. എന്റെ ഹൃദയത്തിൽ ആ ഭാരത്തോടെ ഞാൻ നിങ്ങളോട് സംസാരിക്കുക. ഈ വർഷം എന്റെ കർത്താവിന് വേണ്ടി കുറേയും കൂടി അധ്വാനിക്കാൻ, കർത്താവിന് വേണ്ടി കുറേയും കൂടി പണിയെടുക്കാൻ, കർത്താവിന് വേണ്ടി കഴിഞ്ഞ കാലങ്ങളെക്കാൾ അല്പവും കൂടി വിശുദ്ധിയോടെ ജീവിപ്പാൻ, കുറച്ചും കൂടി യേശുവിനെ ഒന്ന് സ്നേഹിക്കാൻ, ഉള്ളത്തിലെ കൊതിയോടെ അവന്റെ സന്നിധിയിൽ നിൽക്കട്ടെ, അവന്റെ സന്നിധിയിൽ നിൽക്കട്ടെ. പ്രിയ ദൈവമക്കളെ, ആ കർത്താവിനോടുള്ള സ്നേഹം, അവനോടുള്ള ബന്ധം, അതിൽ നമുക്ക് വർദ്ധിച്ചു വരണം. അവന് വേണ്ടി അധ്വാനിക്കുന്ന വർഷമാകണം, അവന് വേണ്ടി പണിയെടുക്കുന്ന വർഷമാകണം, അവന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ദിവസമാകണം. 365 ദിവസം നമ്മുടെ മുൻപിലുണ്ട്. ഒരു പ്ലാനിങ്, ഉപവാസ പ്രാർത്ഥന, അത് നമുക്ക് വേണ്ടിയിട്ടാണ്. ധ്യാന പ്രാർത്ഥന നമുക്ക് വേണ്ടിയിട്ടാണ്. ധ്യാനം കൂടുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. വേദവസ്തുവും വായിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. പ്രാർത്ഥിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. ആരാധനയ്ക്ക് പോകുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ കർത്താവിന് വേണ്ടി നശിച്ചു പോകുന്ന ആത്മാക്കൾക്കായി, വചനം പഠിക്കാത്തവർക്കായി, ആരാധിക്കാത്തവർക്കായി, തിരിച്ചറിവില്ലാത്തവർക്കായി, ദരിദ്രരായവർക്ക് വേണ്ടി, വിധവമാരായവർക്ക് വേണ്ടി, കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി അധ്വാനിക്കാൻ, എളിയവരോട് ചേരാൻ, എളിയവരോട് സദ്വർത്തമാനം അറിയിപ്പാൻ പുതുവർഷത്തിൽ കഠിനമായി ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി അത്യധ്വാനം ചെയ്യുമെന്നുള്ള തീരുമാനത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയ വർഷം നമുക്ക് ആ ദിവസങ്ങളെ നോക്കി അനുഗ്രഹിക്കാം. നിരാശയുടെ വാക്കുകളൊന്നും പറയണ്ട, തളർച്ചയുടെ വാക്കുകളൊന്നും പറയണ്ട, നെഗറ്റീവ് തിങ്കിങ് ഒന്നും വേണ്ട. നടത്തുന്ന ദൈവം, നടത്തിയ ദൈവം നടത്തും, സഹായിച്ചവൻ സഹായിക്കും, കരുതിയവൻ കരുതും, സ്നേഹിച്ചവൻ സ്നേഹിക്കും. ആകയാൽ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങ് നൽകിയ പുതിയ വർഷത്തിനായി സ്തോത്രം. നീ വർഷത്തെ അനുഗ്രഹിക്കണമേ. ഈ വർഷത്തെ ഞങ്ങൾക്ക് നിനക്ക് വേണ്ടി വലിയ പ്രവൃത്തികൾ ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളെ കർമ്മ നിരതരും കർമ്മ യോഗികളുമാക്കി ഞങ്ങളെ മാറ്റണമേ കർത്താവേ. ഞങ്ങളുടെ ശിരസിൽ നിന്റെ അഭിഷേകം ഇറങ്ങി വരണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് നിറയ്ക്കണം. ഞങ്ങളുടെ ശുശ്രൂഷകളെ തടയുന്ന അന്ധകാര ശക്തികളെ ആണ്ടിൻ്റെ ആരംഭത്തിൽ ഞങ്ങൾ പരസിക്കുന്ന ദൈവമേ, നിന്റെ നാമത്തിൽ ജയിക്കാൻ നീ ഞങ്ങൾ കൃപ തന്നാട്ടെ. നിന്റെ വലങ്കരം ഞങ്ങളുടെ കരങ്ങളിൽ പിടിക്കണമേ. ജയത്തിൻ്റെ വർഷമാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രിയ പ്രേക്ഷകരെല്ലാം ഈ പുതുവർഷത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹാപ്പി ന്യൂ ഇയർ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 11,000 അടി ഉയരത്തിലായി ഹിമാചൽ പ്രദേശിലെ സിംല സ്ഥിതി ചെയ്യുന്നു. മിഷണറി അമർ സിംഗും കുടുംബവും ഇവിടെ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഗ്രാമത്തിൽ എത്തിച്ചേരുക വളരെ ശ്രമകരമാണ്.
ഇവിടെ നമുക്ക് ഒരു ആരാധനാലയം ഉണ്ട്. 35 കുടുംബങ്ങൾ വിശ്വാസത്തിൽ മുന്നോട്ടു പോകുന്നു. ഇജിഎം ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ കർത്താവിന്റെ വേല നടക്കുന്ന ഈ ഫീൽഡിനായി ഏവരും പ്രാർത്ഥിക്കണമേ. വയലുകളെ പരിചയപ്പെടാം. ഛത്തീസ്ഗഡ്. ബീഹാർ സ്വദേശിയായ കമലേഷ് മാത്യു കുടുംബമായി ബിലാസ്പൂർ കേന്ദ്രീകരിച്ച് കർത്താവിന്റെ വേല ചെയ്യുന്നു. രണ്ടായിരത്തി 2014 ബിലാസ്പൂരിലെത്തിയത്. സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ലായിരുന്നു. ഇന്ന് ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ വേല വളരുന്നു. 16 ഗ്രാമങ്ങളിലായി വേല മുന്നോട്ടു പോകുന്നു. അതെല്ലാം നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയാലാണ്. വീണ്ടും പ്രാർത്ഥന ചോദിക്കുന്നു. ഇപ്പോൾ 16 ഗ്രാമങ്ങളിലായി നടക്കുന്ന കർത്താവിന്റെ വേലയിൽ ഇവാഞ്ചലിസ്റ്റുമാരായ രാജേഷ് സാഹു, രമേശൻ സാഹു, രാംപാൽ സാഹു, ബൽറാം സാഹു എന്നിവർ ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു. ഗോസ്പൽ മെസഞ്ചർ, ആത്മീയ കുടുംബമാസിക, ആത്മീയ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്ന ദൈവീക സന്ദേശം, ഈരുട്ട ലേഖനങ്ങൾ, മിഷൻ ഫീൽഡ് വിശേഷങ്ങൾ, വാർത്തകൾ, ഇജിഎം ഓഫ് ഇന്ത്യയുടെ നാവായ ഗോസ്പൽ മെസഞ്ചർ ഇന്നു തന്നെ വരിക്കാരാകൂ. വായിക്കൂ, ആത്മീയ ജീവിതത്തെ പരിപോഷിപ്പിക്കൂ.